அப்படியே போங்க. കുറേ കമൻസ് ഇങ്ങനെ വരുന്നുണ്ട് ചിറ്റാമ്മേനെ കുറിച്ച് കേട്ടോ. ചിറ്റാമ്മ കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടിലെ പണി നോക്കണം. ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പുറത്തെ സുപ്രഭാതം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോളൂ. സുപ്രഭാതം കഴിഞ്ഞല്ലേ, അപ്പൊ നമുക്ക് തൊട്ടടുത്ത് രാവിലെ എണീക്കുകയാണെങ്കിൽ സുപ്രഭാതമൊക്കെ കേട്ട് എണീക്കഴിഞ്ഞിട്ട് നല്ല പോസിറ്റീവായിട്ട് രാവിലെ എണീക്കാം. അപ്പം നമ്മള് രാവിലെ റെഡിയായിക്കുവാണ്. നിങ്ങളെല്ലാവരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ യാത്ര തുടങ്ങുകയാണെന്ന്. എന്റെ എക്സാമിന്റെ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഡൽഹിയിലോട്ട് പോവുകയാണ്. അപ്പം ഇന്ന് നമ്മുടെ യാത്ര തുടങ്ങുന്ന ദിവസമാണ്. അപ്പൊ രാവിലെ തന്നെ ഒരാള് ഇന്നലെ ഉറങ്ങിയിട്ടില്ല. നമ്മൾ എവിടെ പോയാലും ഞങ്ങൾ ഉറങ്ങത്തില്ല കേട്ടോ രാത്രിയിൽ. ഞാൻ നല്ല സുഖമായിട്ട് കിടന്നിറങ്ങി. പക്ഷെ യാത്ര അങ്ങോട്ട് തുടങ്ങുന്നത് അങ്ങോട്ട് ഉറക്കം സ്റ്റാർട്ട് ചെയ്യും. അതാണ് സാധാരണ പതിവ്. എന്തോ രാവിലെ 4 മണിക്കാണ്ട് എണീറ്റതാണ്. 4 മണിക്ക് എണീറ്റ് കുളിച്ചിട്ട് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ കസാര ഇങ്ങനെ കാലിൽ കാട്ടി ഇരിപ്പുണ്ട് ഞാൻ. ഇവക്ക് എന്താ ഇവക്ക്, ഞാൻ തിരിഞ്ഞു കിടന്ന് നല്ലപോലെ ഉറങ്ങി കേട്ടോ. കാരണം എനിക്കറിയാം, കാരണം ഈ കുരിപ്പിനോട് നോക്കേണ്ട ഞാനില്ലേ. അങ്ങോട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കണ്ടേ ട്രെയിനിലേക്ക് പോകുമ്പോ. അതുകൊണ്ട് ഞാൻ നല്ല സുഖമായിട്ട് ഇറങ്ങി. ട്രെയിനിൽ കിടന്ന് ഇറങ്ങിയപ്പോ ആദ്യം പറ്റത്തില്ല. എനിക്ക് എക്സ്പീരിയൻസ്ഡ് ഉണ്ട്. എനിക്കറിയാം ട്രെയിൻ ചിലപ്പോ പണി തരും, ചിലപ്പോ വിട്ടു പോകും, ചിലപ്പോ നേരത്തെ പോകുന്ന കുറച്ച് സമയത്ത് വരും, ചിലപ്പോ ലേറ്റ് ആവും. എനിക്കാകെയുള്ള ടെൻഷൻ എങ്ങനെ ടോയ്ലറ്റിൽ പോകും, അങ്ങനെ ടോയ്ലറ്റ് വൃത്തിയായിരിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. രാവിലെ എന്നോട് ചോദിക്കും ടോയ്ലറ്റ് വൃത്തിയായിരിക്കും എന്ന്. ബാത്റൂമിൽ രാവിലെ പോകുമ്പോ ഞാൻ പറയും പിന്നെ ഞാൻ 15 വർഷമായിട്ട് ട്രെയിനിൽ വർക്ക് ചെയ്യുവാണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ട് ഇറങ്ങാം. ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ട് അമീനിലും കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് അവരുടെ അടുത്തോട്ടൊന്ന് ജസ്റ്റ് പോയിട്ട്, കാരണം 6:30 ട്രെയിന്, അവരെ എണീപ്പിക്കാതെ പോകണം, അവർ കാണാതെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പക്ഷെ നമുക്ക് അവരുടെ അടുത്തോട്ട് പോയിട്ടില്ല. അവരുടെ അടുത്തോട്ട് പോയിട്ട് നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ബാഗെല്ലാം പാക്ക് ചെയ്ത് കുഞ്ഞു സച്ചേക്കുമാണ്. നമ്മുടെ ഈ എല്ലാ പണികളുടെ ഇടയ്ക്ക് അവളുടെ മൈൻഡിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ, ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടു പോകും. അതെല്ലാം അവള് ാണ് എല്ലായിടത്തോളം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടിട്ട് ഇപ്പൊ ചേട്ടാ രാവിലെ ഷർട്ടൊക്കെ തേച്ചാന്ന് കേട്ടോ. നീ പോരിക്കോ, ഞാൻ തേച്ചോളാന്ന് പറഞ്ഞിട്ട് ചേട്ടായി എന്റെ അലിയൻ എല്ലാം റെഡി ആക്കിയത് ഷർട്ടൊക്കെ തേച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇറങ്ങാണ്. കഴിഞ്ഞിട്ടില്ല, സുപ്രഭാതം കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം. കുഞ്ഞുങ്ങളെ കാണിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. അപ്പടിയേ പോങ്ക ചേട്ടി തന്നെ പോകുന്ന പോണ. ഇതെന്താ ഇത് നിങ്ങൾ ഇട്ടത് ഇങ്ങനെ, ഇതെന്ത് ഏണിയോ? എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. അതിനിപ്പുറം മാറുവാണ് കാരണം അവളൊന്ന് ഭയങ്കരമായിട്ട് കരയും കേട്ടോ.
പോയിട്ട് വരാം, പോയിട്ട് വരാം. ഈ ഒരു പെട്ടിക്കകത്തും എന്റെ ഡബിളെ ബാഗിനകത്തും ഓട്ടോ സാധനം. ഓട്ടോ നമ്മളെ ഇല്ല, ഓട്ടോ വരുന്നുണ്ട് കേട്ടോ. രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വരുന്നത്. ചേട്ടൻ അങ്ങോട്ട് തുറന്നു കൊടുക്കാൻ വേണ്ടി പോയി കേട്ടോ. എന്നെ മോനെ ഒരു ടെൻഷൻ മുഖത്ത് വിഷമാണ്, കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകുന്നതിന്. നമ്മുടെ ആള് തന്നെയാണോ? റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. കുഞ്ചു സുരാവിലെ ഏറ്റുമീനും പൈസ എടുക്കുവാണേ. യാത്ര തുടങ്ങുന്നതിന് ഇപ്പൊ ഒന്നും കഴിയില്ല, എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് നമ്മൾ തുടങ്ങാം, അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് നിർത്തലൊന്നും നടക്കത്തില്ല. രണ്ടു ദിവസം കണ്ടിന്യൂസ് ട്രെയിനിലായി. രാവിലെയായിട്ട് പറയാൻ വേണ്ടി ഞങ്ങളെ കിടന്ന് അന്വേഷിക്കുന്ന ഓടി അങ്ങോട്ട് ഇവിടെ നിൽക്കേടാ. ആണോ? അത് കാർഡ് എച്ച് ഡി എഫ് സി ആണോ കൊടുത്തേ? കൊടുത്തേ ോട്ടോ. ഞാൻ വരുന്നില്ല, എന്റെ ടിക്കറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. ടിക്കറ്റ് കിട്ടിയിട്ടില്ല, ടിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല, കൺഫേം ആയിട്ടില്ല. ഈ ചെറുക്ക് മിക്കവാറും റെയിൽവേ സ്റ്റേഷൻ കാണിച്ചിട്ട് തിരിച്ചു. ടീച്ചർക്കന്റെ പേര് ആദ്യം കൊടുത്തേ, കാരണം ടീച്ചർക്കനാണല്ലോ പരീക്ഷ എഴുതാൻ പോണ്ടേ. ആദ്യം ഞാൻ എത്തണല്ലോ, ഭാര്യ എത്തിട്ട് കാര്യമില്ലല്ലോ. ഇതാണോ പെട്ടി? ഉരുട്ടിട്ടുരുട്ടന്റെ വേലകൾ ഉരുട്ടിപ്പോ. ഞാനിവിടെ വേണമെങ്കിൽ നിന്ന് വണ്ടി പിടിച്ചു പോകണം. കഴിഞ്ഞ കിട്ടാൻ നിൽക്കുവാണ്. പറക്കാനൊരു മോഹം നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതി മധുരം ചെല്ലക്കാറ്റി ചൊല്ലു ചൊല്ലു ചക്കരവാക്കിയും നെല്ലി ചിത്തിരക്കൈ. കോട്ടയം കിട്ടി കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സൈഡ് സീറ്റ് തന്നെ കിട്ടി. സൺ കിസ്ഡ് ആണ് കേട്ടോ. കുഞ്ചിന് ഉറക്കം വരുന്നുണ്ട് നന്നായിട്ട്. ഒരു മണിക്കൂറല്ലേ അവൾ ഉറങ്ങിയിരിക്കുന്നത്, അവൾ കിടന്ന് ഉറങ്ങിക്കോ. ബാഗില്ല മേളി വെച്ചേട്ടാ. ഞങ്ങൾ എറണാകുളം നോർത്തിൽ എത്തിയിട്ട് സൗത്തിലോട്ട് പോകുന്നു കേട്ടോ. കാരണം അവിടെ പാലരുവി അവിടെ നോർത്തിലോട്ട് എത്തുകയുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, എന്നാലും ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. യെസ്, 10:30 ഇവിടുന്ന് നിസാമുദ്ദീൻ മംഗളാദ്വീപ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ നമ്മുടെ ട്രെയിൻ വന്നീ
അപ്പുറത്തോട്ട് പോയിട്ട് നേരെ ഇനി തിരിച്ചാ പറഞ്ഞു. ഞാൻ അവിടുത്തെ ഇത് അങ്ങോട്ട് പോകുന്ന ട്രെയിനാണ് കേട്ടോ. അങ്ങോട്ട് ചേർന്ന് പോകണ്ടേ. നമ്മൾ ഏകദേശം ഇവിടെയാണ് നമ്മുടെ വരുന്നത്. നമ്മുടെ എന്നാടി ഏവണല്ലേ. AC 3 ടയർ, നമ്മളെ AC 2 ടയർ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ യാത്ര ഇവിടുന്നാണ് ബീൻ ചെയ്യുന്നത്. നിസാമുദ്ദീൻ എറണാകുളം ടു നിസാമുദ്ദീൻ AC 2 ടയർ. ആ എത്തി നമ്മളെ നമ്മളെ A1 ആണ് കേട്ടോ. എവിടെയാണ് A1 AC 25 ആണ് കേട്ടോ നമ്മുടെ. ഓ ഇത് കൊള്ളാലോ. 25 22 21. ഇത് അടിപൊളിയാണ് കേട്ടോ. വാ മേലിൽ ആൾക്കാരോ ഇല്ലെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ മേലിൽ ആൾക്കാർ ഒരു നല്ല സ്പേഷ്യസ് തല. ഇതിനകത്ത് ഒരു പില്ലോയും ഒരു ഷീറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റേ ഒരു കോളിന് അടുത്തോണ്ട് വന്നിട്ട് ചിക് ചിക്ക് ഒക്കെ ആയിരുന്നു. പക്ഷെ അതിനുള്ള നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ. രണ്ടു ദിവസം നമ്മൾ ഇതിനകത്താണ് കേട്ടോ. ഒരാൾ നല്ല ഉറക്കം കേട്ടോ. ഞാൻ ഉറങ്ങി എണീറ്റേ ഉള്ളൂ. ട്രെയിനിൽ കയറി നേരെ ഉറങ്ങി കേട്ടോ. നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പം ഞാൻ ട്രെയിനിൽ കയറിയിട്ട് ആദ്യമായിട്ട് എന്താണ് ഒരു കാപ്പി മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാപ്പിയല്ല ചായയാണ്. വേറെ ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. വയറ് ചീത്തയാവുമെന്ന് പേടിയാണ്. എങ്കിലും പക്ഷെ കഴിച്ചു പറ്റുള്ളൂ. വേറെ ഒന്നും കരുതിയിട്ടില്ല കേട്ടോ. കുറച്ച് ബ്രെഡും ന്യൂട്രലയും കുറച്ച് ബേക്കറിയൊക്കെ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഫുള്ള് ട്രെയിനിൽ നിന്ന് ഫുഡാക്കാതെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടും പറ്റാതെ വന്നാൽ മാത്രമേ ട്രെയിനിൽ നിന്ന് കഴിച്ചാൽ മതി. നോർത്ത് ജ്യൂസ് യാത്രയിൽ വായിക്കാൻ എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ കുറേ എവിടെ പോയാലും അവൾ വായിക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഭയങ്കര തണുപ്പാട്ടോ. തുമ്മല് മേടിച്ചു. AC ക്കകത്ത് അങ്ങനെ എപ്പോഴും ഇരിപ്പില്ലല്ലോ. ഇപ്പൊ ഇതിനകത്ത് കയറിയിട്ട് ഇപ്പം തുമ്മലായി. ചെറിയ ചാറ്റമഴ ഉണ്ടായി പുറത്ത്. ഉറക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഈ AC എങ്ങനെയാലും ഇത്തിരി കുറയ്ക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഒരു AC ഇല്ല കേട്ടോ. മൂക്കടഞ്ഞു പോയി. മറിയില്ല. എന്തേലും കഴിക്കട്ടെ വരെ. എന്തേലും ഉണ്ടോ കഴിക്കാൻ? നല്ല മാമ ഉണ്ടോ? കയ്യിൽ വല്ലതും ഉണ്ടോ? എന്തേലും ഓ സൗണ്ട് അടഞ്ഞു.
ഒരു പാട്ട് പാടിക്കും. അത് സ്റ്റാർട്ടിങ് പാട്ടിന്റെ ഇവിടെ മേളത്തെ രണ്ടുപേരും വന്നിട്ടില്ല കേട്ടോ, വരുമായിരിക്കും. തുമ്മലല്ലേ നമുക്ക് പൊടിയെല്ലാം അടിച്ചിട്ടെ. പിന്നെ കൊറേ കമന്റ്സ് ഇങ്ങനെ വരുന്നുണ്ട് ചിട്ടാമ്മേനെ കുറിച്ച് കേട്ടോ. ചിട്ടാമ്മ കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടിലെ പണി നോക്കണം. വീട്ടിലെ എല്ലാം നോക്കുന്നത് അവർ മൂന്ന് പേരൂടെയാണ്. അച്ഛനാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, അതുപോലെ അമ്മ അമ്മയ്ക്ക് ഇപ്പൊ പറ്റുന്ന പോലെ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്, പിന്നെ ചിറ്റാമ്മ മൂന്ന്. അതെ, പിന്നെ രാവിലെയേട്ടായി. രാവിലെയേട്ട എടുത്തും കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഭയങ്കര അടുപ്പമാണ്. അപ്പൊ അവർക്ക് ആരെയും എപ്പോഴും എടുത്തോണ്ട് നടക്കണമെന്നൊന്നുമില്ല. അവർക്ക് ഇപ്പം ചിലപ്പോൾ രാവിലെയായിട്ട് എടുക്കണം എന്നായിരിക്കും ഒരു സമയം വാശി, അല്ലെങ്കിൽ ചിറ്റാമ്മ എടുക്കണം, അല്ലെങ്കിൽ അച്ഛൻ എടുക്കണം, അല്ലെങ്കിൽ ഞാനുള്ളപ്പോൾ ഞാൻ എടുക്കണം, അങ്ങനത്തെ ഒരു വാശിയാണ്. എന്നിട്ട് അവരങ്ങ് ഇറങ്ങി അങ്ങ് നടക്കും അവരുടെ ഇഷ്ടത്തിന്. അങ്ങനത്തെ ശല്യങ്ങളൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ടില്ല. പിന്നെ കുഞ്ഞുങ്ങളെ നോക്കുക, രാത്രി ചിറ്റാമ്മയുടെ കൂടെ കിടക്കത്തുള്ളൂ അവർ. പിന്നെ പാല് കൊടുക്കുമ്പോൾ ചിറ്റാമ്മ കൊടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം, അതേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് ഹാർഡ് വർക്ക് കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ അങ്ങനെ വരുന്നില്ല. അത് എല്ലാവരോടും ഒന്ന്, ഒത്തിരി പണികൾ വരുന്നുണ്ട്, എല്ലാവരോടും ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ട് അത് ആ ഒരു രീതിക്ക് പോകുന്നു. അപ്പം നമ്മൾ ഒരിക്കലും ചിറ്റാമ്മയുടെ പ്രായം അതാണ്, ചിറ്റാമ്മയ്ക്ക് പറ്റുന്ന മാത്രം ചിറ്റാമ്മ ചെയ്താൽ മതി, ഒരിക്കലും ചിറ്റാമ്മ ഇരുന്ന് പോകല്ല. കാരണം ജോലി, ഞങ്ങളും ഡോക്ടർമാരോട് പോയപ്പോൾ ഏറ്റവും കൂടുതൽ പരാതി പറയുന്നത് ചിറ്റാമ്മ ഇങ്ങനെ അടങ്ങിയിരിക്കത്തില്ല എന്നുള്ള ഒരു പരാതി പറയുന്നത്. അപ്പം ഡോക്ടർ നമ്മളെ ഇങ്ങോട്ട് വഴക്ക് പറയുന്നു, ചിറ്റാമ്മ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പോകും, അല്ലെങ്കിൽ കിടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നു പോകും. ചിറ്റാമ്മ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചിറ്റാമ്മ ചെയ്തോട്ടെ, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അമ്മ ഉള്ളപ്പോഴാണെങ്കിലും ചിറ്റാമ്മ വെക്കേണ്ട സാധനങ്ങളൊക്കെ ചിറ്റാമ്മ വെക്കും, അത് ചിറ്റാമ്മയുടെ ഇഷ്ടമാണ്. ചിറ്റാമ്മ വെക്കുന്ന കറികൾ ചിറ്റാമ്മയ്ക്ക് മസ്റ്റായിട്ടും വെച്ചിരിക്കണം, അത് ചിറ്റാമ്മയുടെ ഒരു നിർബന്ധമാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ തല കടത്താനൊന്നും നമുക്ക് പറ്റത്തില്ല. ചിറ്റാമ്മയെ ബഹുമാനിക്കുക, ചിറ്റാമ്മയുടെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അല്ലാതെ കുറേ കമന്റ്സ് കാര്യങ്ങൾ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇടുന്നുണ്ട്, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മുടെ എന്താണ്, അതെ അതെ, ജോലിക്കാരിയുടെ സാലറി ലാഭം ആയല്ലോ എന്നൊക്കെയാണ് അങ്ങനെയൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ പറയുന്നവരുടെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും മുത്തശ്ശിമാരും അമ്മമാരും എല്ലാവരും ഉണ്ട്, എല്ലാവരോട് ചേർന്നാണ് ജോലി ചെയ്യുന്നത്. അതെ, അമ്മ ഇപ്പോഴും പ്രായമായിട്ടുള്ളവർ അങ്ങനെയാണ്, അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ജോലിയൊക്കെ ചെയ്ത് നടക്കണം. അവർക്ക് അല്ലെങ്കിൽ അവർക്ക് അത്രയും ക്ഷീണമുണ്ട് ഓരോ കാര്യങ്ങൾ. അവർ ജോലി ചെയ്തില്ലെങ്കിൽ അവര് ഇരുന്ന് പോയി, അങ്ങനെ ഇരുന്ന് പോകും. ലിച്ചുനെ കൊണ്ടുപോ, ലിച്ചുനെ കൊണ്ടുപോ, ലിച്ചുനെ കൊണ്ടുപോകാന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. എവിടെയാ കൊച്ചു? എനിക്ക് കൊച്ചിനെ കാണിക്കാൻ അതെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് അതേപോലെ ചെയ്യുന്നു. ഞങ്ങൾ ഒരുപാട് നേരം ഉറങ്ങാം, ഞങ്ങൾ മാക്സിമം 4 മണിക്കൂറും 3 മണിക്കൂറൊക്കെയാണ് ഉറങ്ങുന്നത്. അപ്പൊ ഞങ്ങള് അതുപോലെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു. അപ്പം അവിടെ എല്ലാരോടും ഒന്നിച്ച് നമ്മൾ ഇരിക്കുന്ന സമയം നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ, അപ്പൊ അതാണ് കേട്ടോ, ഇത് നെഗറ്റീവായിട്ട് എടുത്തിട്ട് മറുപടി പറയുന്നില്ല, പക്ഷെ നെഗറ്റീവായിട്ട് പലരിലോട്ടും ഈ ഒരു ചിന്ത ഉണ്ടാക്കും ആ ഒരു രീതിയിൽ. അതിന് കൂടുതൽ ലൈക്സ് കാര്യങ്ങളും, നമ്മൾ ഈ നെഗറ്റീവ്സ് നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്, അയക്കാൻ വേണ്ടി മാത്രം ലൈക്ക് അടിക്കാൻ വേണ്ടിട്ട്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറഞ്ഞാണ് കേട്ടോ. അപ്പൊ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇനി നമുക്ക് എന്താ കഴിക്കാനായിട്ടുള്ളേ? ബിരിയാണിയാണോ പോയേ? വേറെ മേടിക്കട്ടെ, നല്ലതായിരിക്കോ? നീ എനിക്ക് എന്തോ ആണോ, നല്ലതായിരിക്കോ? ഇത്തരങ്ങണക്കഴിവോ ഇത്തരങ്ങണക്കളയോ.
ട്രെയിനിലെ ചിക്കൻ ബിരിയാണി അൺബോക്സിംഗ് ആണ് കാണുന്നത് കേട്ടോ. ചിക്കൻ ബിരിയാണിക്ക് 120 രൂപ. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എപ്പോഴാണ്? ഈ വീഡിയോ പെട്ടെന്ന് നിന്നിട്ടാണ് ഏതെങ്കിലും സ്റ്റോപ്പ് ഇന്ന് കൂട്ടിട്ട് വരും. ചിക്കനൊക്കെ കുഴപ്പമില്ല കേട്ടോ. ഈ ഇതിനകത്ത് എനിക്കൊന്നും ഒന്നും വലിക്കാൻ പോലും കൊള്ളില്ല. കുഴപ്പമില്ല, ഭയങ്കര ഉപ്പാ. ഉപ്പിന്റെ പേട്ടയാ. എനിക്ക് തോന്നുന്നു ചിക്കൻ മസാലയ്ക്ക് വരും ഉപ്പായിട്ട് തോന്നുന്നു. എനിക്ക് ഉപ്പ് വലിയ കുഴപ്പമില്ലാത്ത പക്ഷേ ഇത്തിരി കഴിക്കുന്നു. ഒപ്പത്തിരിക്കുന്നവരൊക്കെ കുഴിമന്തി മേടിച്ച് കഴിക്കുന്നത് അറിയത്തില്ല. എനിക്കൊന്ന് ഓർഡർ ചെയ്യാൻ തോന്നുന്നു സൊമാറ്റോ. എന്നിട്ട് ലൊക്കേഷൻ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ചില സർവീസുകളുണ്ട് ചില എടുത്തേനെ മറ്റേ ഇങ്ങനെ കൊടുക്കും. പമ്പ് സ്റ്റേഷനിൽ വരും നമ്മുടെ കോച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് വരുന്നു. എറണാകുളത്ത് വന്ന് ഇറങ്ങി ഇപ്പൊ തൊട്ട് തുടങ്ങി വായിന്നോട്ട് വായി നോക്കാൻ പറ്റില്ല. 7 ദിവസം കഴിഞ്ഞിട്ട് വന്ന് കേരളത്തിൽ പാത്രം കഴുകുന്ന കുഞ്ചു. ഇവിടെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ടടി. എസിഡി കുറയ്ക്കാൻ പറ്റും. ഞാനിവിടെ ഇരിക്കും കേട്ടോ. 3:45 കേട്ടോ. എവിടെ ആയിരുന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ ബെഡ് തേണ്ട അവിടെയാണ് കേട്ടോ. എനിക്കോട്ട് കയറിയെന്നേ ഉള്ളൂ. ഇച്ചിരി ഇവ മാറും കേട്ടോ. ഇവിടെ എന്നെ തള്ളിവിടും. ആവശ്യം മെസ്സേജ് ഇട്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ് അപ്പച്ചേട്ടെ ഫോർ യുവർ എക്സാം. അപ്പം ഞങ്ങള് ബ്രെഡും ന്യൂട്രലേക്ക് കഴിച്ചു കേട്ടോ. ഇവര് ഈ ഫോൺ എടുത്ത് നേരെ വീണത് കുഞ്ഞുസിന്റെ പല്ലിലോട്ടാണ്. ഇവര് നമുക്ക് ഒരു കമ്പിളി തന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒരു ടവല് തന്നിട്ടുണ്ട്. രണ്ട് ബെഡ്ഷീറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ മേളിൽ രണ്ടുപേര് വന്നിട്ടുണ്ട് കേട്ടോ. അതെ അതെ. അവർക്ക് വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുവാണെന്ന്. അപ്പൊ നമ്മള് കുഞ്ഞുസ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാനിവിടെ ഉറക്കി എണീക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കേക്കാവില്ലെന്ന് അറിയുന്നില്ല. നല്ല സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. നല്ല സുഖമുള്ള യാത്രയാണ്. നല്ലൊരു അനുഭവമാണ് കേട്ടോ. നല്ല ട്രെയിൻ, നല്ല വൃത്തി എല്ലാം ഉണ്ട്. ഫുഡ് മാത്രം നമുക്ക് പറ്റത്തില്ല കേട്ടോ. ഇപ്പൊ
നടത്തുന്ന ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിക്കണം, ഫുഡ് തരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ അവിടോട്ട് പോകാനോ? എല്ലാവർക്കും ടാറ്റ. കുഞ്ഞുസിന് ഭയങ്കര പേടിയാണ്, എനിക്ക് പേടിയില്ല കേട്ടോ. അതുകൊണ്ട് ടാറ്റ.